പ്രിൻസ് ജോർജ് ചേരുന്നു. ശ്രീ പ്രിൻസ് ജോർജ്, എന്തായാലും വലിയ ഇടിവാണ് അദാനി ഓഹരികൾക്ക് വിപണിയിൽ സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഇടിവ് നമ്മൾ വീഴ്ച മനസ്സിലാക്കേണ്ടത്? അദാനി ഓഹരികളുടെ വില മാർക്കറ്റിന്റെ ഉള്ള മറ്റു ഓഹരികളെ വെച്ചിട്ട് നോക്കുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയേറെ കഴിഞ്ഞ വർഷങ്ങളിൽ മുകളിലേക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ 9 ലിസ്റ്റഡ് സ്റ്റോക്കുകളുണ്ട് അദാനിക്ക്. എല്ലാ സ്റ്റോക്കുകളും തന്നെ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോയതാണ്. അപ്പൊ പല ആളുകളും ഒരു വിമർശനം പറഞ്ഞിരുന്നു, അദാനി സ്റ്റോക്കുകൾക്ക് വാല്യുവേഷൻ വൈസ് ഒട്ടും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു വിലയാണ്, എന്തോ ആർട്ടിഫിഷ്യൽ ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ വില മുകളിലേക്ക് പോകുന്നത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം വന്നേക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പല ഇഷ്യൂസും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ മറുപടി അദാനി ഗ്രൂപ്പ് തന്നെയാണ് പറയേണ്ടത്, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അവർ അവരുടെ സൈഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. ആ ക്ലാരിറ്റി വരാത്ത സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അദാനി ഗ്രൂപ്പ് ഓഹരികൾ താഴേക്ക് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് ഒരു പരിധിവരെ ഈ പല അലിഗേഷൻസ് ഉണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന സ്ഥാപനത്തെ പറ്റി അവര് ഒരു ഫോറൻസിക് റിസർച്ച് സ്ഥാപനമെന്ന് പറയുമ്പോഴും അവര് അതൊരു എന്ത് ഇന്റൻഷനോട് കൂടിയാണ് കൊണ്ടുവന്നത്? അവര് ഷോർട്ട് പൊസിഷൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്തരം ഒരു പാനിക് ഉണ്ടാക്കുന്നതാണോ അതോ അവര് വേറെന്തെങ്കിലും ഇന്റൻഷൻ വെച്ചിട്ടാണോ ചെയ്യുന്നത്? ഈ FPO അദാനിയുടെ ഒരു പബ്ലിക് ഇഷ്യൂ ഇപ്പം നടക്കുന്നുണ്ട്. 22,000 കോടി രൂപ കളക്ട് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ ആണ്. അത് January 31 ക്ലോസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ തുരങ്കം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ എന്താണെങ്കിലും തീർത്ത ഒരു തള്ളിക്കളയാവുന്ന റിപ്പോർട്ടല്ല അത്. അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം അദാനി ഗ്രൂപ്പ് നൽകിയേ പറ്റത്തുള്ളൂ. അത് കിട്ടുന്നിടം വരെ എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദാനി ഗ്രൂപ്പ് ഷെയറുകൾ വിറ്റൊഴിയാനോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് അതിലേക്ക് എക്സ്പോസ് ചെയ്യാനോ അവർ ആരും താല്പര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ശ്രീ പ്രിൻസ് ജോർജ്, ഈ ഇടിവിൽ നിന്ന് കരകയറുക അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് എളുപ്പമല്ല എന്നുള്ളതാണോ? അവരുടെ FPO തടയാൻ അല്ലെങ്കിൽ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം, അത് എത്രമാത്രം വിജയകരമാകും എന്ന്, അത് ശരിക്കും അദാനി ഗ്രൂപ്പിന്റെ ആക്ഷേപമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ അതിന്റെ വസ്തുത എന്താണ്? അല്ല, അതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്കൊരു നമ്മൾ പറയത്തില്ലേ, നമുക്ക് കഴിക്കാവുന്ന അത്ര മാത്രമേ നമ്മൾ വായിലേക്ക് ഒരു സമയത്ത് എടുക്കാവുള്ളൂ, അതിനപ്പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അദാനി ഗ്രൂപ്പ് വളരെ പെട്ടെന്ന് തന്നെ ലോകത്തെ 1 ഗ്രൂപ്പ് ആകാൻ വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഹോൾഡിംഗ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരാളെന്നൊക്കെ ഉള്ള ഒരു സ്റ്റാറ്റസ് ഏൺ ചെയ്യാൻ വേണ്ടി ഒരു പല മേഖലകളിലേക്കും പോയി വലിയ രീതിയിൽ അവർ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തപ്പോഴെല്ലാം അവർക്ക് ഫിനാൻസ് വന്നത് കുറച്ചൊക്കെ കടമെടുത്തിട്ടാണ്. അതായത് അവരുടെ തന്നെ ഷെയറുകൾ പ്ലിറ്റ് ചെയ്തിട്ട് അവർ ലോൺ എടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അവർക്ക് ബാങ്കുകൾ, പൊതുമേഖലാ ബാങ്കുകൾ അടക്കം SBI അടക്കം LIC അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ വലിയ തോതിൽ അവർക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഇപ്പൊ ഇവരെടുത്തേക്കുന്ന ഒരു ലെവൽ, ഇവരുടെ കപ്പാസിറ്റിക്ക് മുകളിലുള്ള ഒരു ലെവലാണ് ഇവരെടുത്തേക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു പരിധി വരെ മാർക്കറ്റിലുള്ളവർക്കുണ്ട്. പിന്നെ ഇവരിതിൽ നിന്ന് ഇതുകൊണ്ട് ചിലപ്പോൾ ഇവർ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഇവർ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു പരിധിവരെ ഈ ഡെറ്റൊക്കെ കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോസിറ്റീവായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു ഡാമേജിലേക്ക് ഇത് പോകത്തില്ല. കാരണം ഈ അദാനി ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സെക്ടേഴ്സൊക്കെ വളരെ റിയൽ ആയിട്ടുള്ള സെക്ടേഴ്സാണ്. എയർപോർട്ടുകൾ, പോർട്ടുകൾ, സിമെന്റ് കമ്പനികൾ, കോൾ കമ്പനികൾ, എനർജി കമ്പനികളൊക്കെ, ഇതിനൊക്കെ ഒരു ഫ്യൂച്ചർ ഉണ്ട്. അടുത്ത 10 ഇന്ത്യ ഒരു വലിയ എക്കണോമി ആയിട്ട് മാറുകയാണെങ്കിൽ ഈ കമ്പനികൾക്കൊക്കെ വലിയൊരു ഫ്യൂച്ചർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവർക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഈസിയായിട്ട് പുറത്തു വരാൻ സാധിക്കും. പക്ഷെ അവരതിനുള്ള ഒരു ഓപ്പൺനെസ് കാണിക്കുമോ, അത് അവർ വേറെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ വല്ലതും നടക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും പുറത്തു വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്കിപ്പം പ്രെഡിക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. വളരെ നന്ദി ശ്രീ പ്രിൻസ് ജോർജ് താങ്കളുടെ പ്രതികരണത്തിന്. ശ്രീ ജോർജ്